മൂവി പ്ലസ് മീഡിയ, ഞാൻ ജിനു ജിനാസ്. പുതുതായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കുകയൊക്കെ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ വർഷത്തെ പത്മഭൂഷൺ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റിപ്പബ്ലിക്കിൻ്റെ തലേന്ന് അല്ലെങ്കിൽ റിപ്പബ്ലിക്കിന് അന്നൊക്കെയാണ് പത്മഭൂഷൺ അവാർഡുകൾ പ്രഖ്യാപിക്കാറുള്ളത്. ഈ വർഷത്തെ പത്മഭൂഷൺ പുരസ്കാരത്തിലെ മലയാളികളുടെ പ്രിയ താരം ചിത്രേച്ചി ഇടം പിടിച്ചിരിക്കുകയാണ്. കൺഗ്രാചുലേഷൻസ് ചിത്രേച്ചി. ചിത്രേച്ചിയുടെ ഇത്രയും നാളുള്ള കരിയറിലെ പാട്ടുമായി ബന്ധപ്പെട്ട് നൽകിയ സംഭാവനയുടെ അടിസ്ഥാനത്തിലാണ് ചിത്രേച്ചിക്ക് പത്മഭൂഷൺ പുരസ്കാരം നൽകപ്പെട്ടത്. പത്മഭൂഷൺ അവാർഡ് പ്രഖ്യാപിക്കുമ്പോൾ നമ്മളെല്ലാവരും ഉറ്റു നോക്കുന്നത് മമ്മൂക്കയിലേക്കാണ്. കാരണം കഴിഞ്ഞ 2 വർഷമായിട്ട് ലാലേട്ടന് പത്മഭൂഷൺ കൊടുത്ത് ആദരിക്കപ്പെട്ടു. അന്ന് മുതൽ ചർച്ച ചെയ്യുന്നതാണ് മമ്മൂക്കയ്ക്ക് എന്തുകൊണ്ട് പത്മഭൂഷൺ നൽകപ്പെടുന്നില്ല എന്നത്. കാരണം ലാലേട്ടനക്ക് മുന്നേ ഒരു പത്മഭൂഷൺ വാങ്ങേണ്ട ഒരു നടനായിരുന്നു മമ്മൂക്ക. 3 നാഷണൽ അവാർഡ് സ്വന്തമാക്കിയ നടനാണ് മമ്മൂക്ക. എന്തുകൊണ്ടാണ് മമ്മൂക്കയെ പോലുള്ള ഒരു താരത്തെ പത്മഭൂഷൺ നൽകാതെ തയ്യപ്പെടുന്നു എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ എന്നത് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം ലാലേട്ടൻ മമ്മൂക്കയെല്ലാം ഒരു മലയാള ഇൻഡസ്ട്രിയിലെ ഒരു കോയിൻ്റെ 2 വശങ്ങളാണ്. അപ്പോൾ ഒരാൾക്ക് പത്മഭൂഷൺ കൊടുത്തു, മറ്റാൾക്ക് പത്മഭൂഷൺ നൽകപ്പെടുന്നില്ല എന്ന് തമ്മിൽ ഫാൻസുകാർ തമ്മിൽ ഒരുപാട് ഫൈറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ഓരോ തവണയും പത്മഭൂഷൺ പുരസ്കാരം പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നതാണ് ഇത്തവണയെങ്കിലും മമ്മൂക്ക ഇടം പിടിച്ചിട്ടുണ്ടോ എന്നത്. ആരാധകർക്കിടയിലും മറ്റ് വ്യക്തികൾക്കിടയിലും ഒക്കെ ഇതൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ് മമ്മൂക്കയെ മാത്രം മാറ്റി നിർത്തപ്പെടുന്നത് എന്നത്. ഈ വിഷയം ചർച്ച ചെയ്യപ്പെടണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ. ബൈ ഗൈസ്.